അടുത്ത നാളത്തേക്ക് മരുന്നില്ല, അതാണ് അവസ്ഥ. എനിക്ക് എന്താ ചെയ്യണമെന്ന് പറയണം. ഒരാളെ സഹായിച്ചുകൊണ്ട് അവസ്ഥയാണ്. ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സുഹൃത്തിന്റെ അച്ഛന് കരൾ പകുത്തു നൽകിയതിനെ തുടർന്ന് പക്ഷാഘാതം ബാധിച്ച രഞ്ജു സുമനസുകളുടെ സഹായത്തോടെ ജീവിതത്തിലേക്ക് തിരികെ വരികയായിരുന്നു. ഇതിനിടെയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ന്യൂമോണിയ ബാധിച്ചത്. ഇതുവരെയുള്ള സേവിങ്സ് എല്ലാം എടുത്ത് കുറേ കടം വാങ്ങിയൊക്കെയാണ് ചികിത്സിച്ചത്. അതുകൂടാതെ ആളിൻ്റെ ചികിത്സാ സഹായ അഭ്യർത്ഥിച്ച് ഞങ്ങൾ എല്ലാ മീഡിയയിലും ന്യൂസ് കൊടുത്തായിരുന്നു. എല്ലാ മീഡിയയിലും രണ്ടും മൂന്നും പ്രാവശ്യം വന്ന് അത് കിട്ടിയ ഫണ്ട് കൊണ്ടാണ് ഇതുവരെ പിടിച്ചു നിന്നത്. അതിനാളിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ആൾ ഒന്ന് പിടിച്ചു നടത്തുന്ന സ്റ്റേജ് ആയതായിരുന്നു. അപ്പോൾ രണ്ട് മാസം മുന്നേ പെട്ടെന്നൊരു ന്യൂമോണിയ വന്നു. അടുത്തൊരു ആശുപത്രിയിൽ 23 ദിവസം ICUയിലായിരുന്നു. 20 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ശബ്ദം പോലും നഷ്ടമായ രഞ്ജുവിന് ജീവിതത്തിലേക്ക് തിരികെ വരാൻ ഇനിയും 25 ലക്ഷം രൂപയെങ്കിലും വേണം. തുടർ ചികിത്സയ്ക്ക് പിന്നെയും വേണം പണം. സാറിന് ഫുഡ് വായിലൂടെയാണ് കൊടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ മെഡിസിൻ എല്ലാം അപ്പോൾ ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ ഒരു രണ്ട് മാസം വളരെ വളരെ ക്രിട്ടിക്കൽ കെയർ, സ്പെഷ്യൽ കെയർ കൊടുത്ത് നോക്കണം. എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുക്കുകയാണെങ്കിൽ ആൾ പഴയ അവസ്ഥ ആരോഗ്യാവസ്ഥ എന്നിട്ടേ നടക്കാൻ പറ്റും. അതിലോട്ട് എത്താൻ നമുക്കൊരു അപ്രോക്സിമേറ്റ് 25 ലക്ഷം രൂപയെങ്കിലും വേണം. അത് കഴിഞ്ഞാൽ പിന്നെ നടത്തിക്കാൻ നമുക്ക് അത് എത്രയെന്ന് മീൻസ് ചിലപ്പോൾ 25 ആകുമ്പോൾ എത്രയും നമുക്ക് പറയാൻ പറ്റില്ല. രണ്ട് സഹോദരിമാരാണ് രഞ്ജുവിനെ ഇപ്പോൾ നോക്കുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയായ രഞ്ജു എറണാകുളത്ത് വാടകയ്ക്ക് വീടെടുത്ത് നിന്നാണ് ചികിത്സ നടത്തുന്നത്. ബാധ്യതകൾക്ക് മേൽ ബാധ്യതകളാണ്. മുന്നേ ആളിന് വായിലൂടെ ചോറെങ്കിലും കൊടുക്കും, ഇപ്പം അതും കൂടി പറ്റുന്നില്ല. ഫുഡും മെഡിസിൻ എല്ലാം കൂടി ആളിന് കാര്യങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ഓരോരുത്തരുടെ മുന്നിൽ കൈനീട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. അവയവദാനം എന്ന മഹാദാനം നടത്തിയ രഞ്ജു ഇനിയും ജീവിക്കാൻ കുടുംബം കൂട്ടിയാൽ കൂടില്ല. അതിന് എല്ലാവരുടെയും സ്നേഹം കൂടിയേ തീരൂ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.